നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന് ഒന്നര മാസം കൂടി നീട്ടി നൽകി. തുടരന്വേഷണത്തിന് ഹൈക്കോടതിയാണ് സമയം നീട്ടി നൽകിയത്. ഒന്നര മാസം കൂടിയാണ് ക്രൈംബ്രാഞ്ചിനെ കോടതി അനുവദിച്ചിരിക്കുന്ന സമയം. ഒരു ദിവസം പോലും സമയം അനുവദിക്കരുത് എന്നായിരുന്നു ദിലീപിന്റെ വാദം. എന്നാൽ ഈ വാദം ഹർജി പരിഗണിച്ച ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തള്ളി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. തുടരന്വേഷണത്തിൽ ദിലീപിനും മറ്റുള്ളവർക്കുമെതിരെ നിരവധി കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ദിലീപിന്റെ ഫോണുകളിൽ നിന്ന് പിടിച്ചെടുത്ത വിവരങ്ങൾ പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്നും ഒക്കെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കരുത് എന്നായിരുന്നു ദിലീപിന്റെ വാദം. ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനാ ഫലം 3 മാസം മുമ്പ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതാണ്. ഇത് ഇതുവരെയും പരിശോധിച്ചില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അത് വിശ്വസനീയമല്ല. ഫോണുകൾ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വിവരങ്ങൾ മുഴുവനായും ലാബിൽ നിന്ന് ലഭിച്ചതാണ്. പിന്നെ എന്തിനാണ് തുടരന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കുന്നതെന്നാണ് ദിലീപ് ഹൈക്കോടതിയിൽ ചോദിച്ചത്. അതേസമയം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ കോടതിയെ ലക്ഷ്യത്തിന് നടപടി സ്വീകരിക്കണമെന്ന ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. കേസിൽ കോടതിക്കെതിരെ ഭാഗ്യലക്ഷ്മി മോശം പരാമർശം നടത്തിയെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ധനിലാണ് ഹർജി നൽകിയിട്ടുള്ളത്. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് സാധ്യത തേടിയത്. എന്നാൽ തുടരന്വേഷണത്തിൽ ഇതുവരെ ഒരു തെളിവുകളും ലഭ്യമായിട്ടുമില്ല. ഒന്നര മാസം കൂടി അന്വേഷണ സംഘത്തിന് ഈ കേസ് നീട്ടിവലിച്ചു കൊണ്ടുപോകാം. അതല്ലാതെ വേറെ മെച്ചമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ 5.5 വർഷമായി നടത്തുന്ന ഈ അന്വേഷണത്തിൽ ഒന്നും ലഭ്യമായിട്ടില്ലെങ്കിൽ ഇനി ഒരു 1.5 മാസം കൂടി ഇങ്ങനെ കേസ് നീട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഈ അന്വേഷണ സംഘത്തിന് ചെയ്യാൻ കഴിയില്ല എന്നാണ് വ്യക്തമാകുന്നത്. 1.5 മാസത്തേക്ക് ദിലീപിനെ കുറച്ചുകൂടി പ്രതിരോധത്തിലാക്കാനും ദിലീപിനെ ശല്യം ചെയ്യാനും ഒക്കെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞേക്കും. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഒന്നും തന്നെ ലഭ്യമാകാൻ സാധ്യതയില്ല. ബാലചന്ദ്രകുമാർ നൽകിയ പെൻഡ്രൈവ് പരിശോധിക്കണം, അതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന ആവശ്യം ദിലീപ് മുന്നോട്ട് വെച്ചിരുന്നു. അതിനുള്ള അനുമതിയും കോടതി നേരത്തെ നൽകിയിരുന്നു. എന്നാൽ ഈ അന്വേഷണം കേരളത്തിലെ സ്റ്റേറ്റ് ഫോറൻസിക് ലാബിൽ നടത്തുകയാണെങ്കിൽ അതിൽ ക്രൈംബ്രാഞ്ചിന് തിരിമറി നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ദിലീപ് ആവശ്യപ്പെടേണ്ടത് ഇത് മറ്റേതെങ്കിലും ലാബിൽ പരിശോധിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ ദിലീപിന് വൻ തിരിച്ചടിയായിരിക്കും ഉണ്ടാവാൻ പോവുക എന്ന് മനസ്സിലാവുന്നു. കാരണം ഫ്രാങ്കോ കേസിൽ നമ്മൾ കണ്ടതാണ്, ഫ്രാങ്കോ കേസിന്റെ ജഡ്ജ്മെന്റിൽ FSL റിപ്പോർട്ടിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കോടതി കണ്ടെത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, നേരത്തെ ജയിൽ മേധാവിയായിരുന്ന ശ്രീലേഖി പറഞ്ഞിരുന്നു കേസുമായി ബന്ധപ്പെട്ട ചില ഷെയ്പ്പാക്കലുകളൊക്കെ നടത്താൻ കഴിയുമെന്ന്. അത്തരത്തിലുള്ള ഷെയ്പ്പാക്കലുകളൊക്കെ നടത്തിയാൽ ബാലചന്ദ്രകുമാർ കൊടുത്ത ഓഡിയോയുടെ വിശ്വാസ്യതയാണ് തകർന്നു വീഴുന്നത്. അതോടുകൂടി ഈ കേസേ തകർന്നു വീഴും. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കും. കാരണം ക്രൈംബ്രാഞ്ചിന് കീഴിലാണ് FSL പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ FSL റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹളം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.